ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർ വാലിയുള്ള എത്ര പ്രസംഗരെ ഞങ്ങളുടെ കൺവെൻഷന് കൊണ്ട് ഇറക്കാൻ പറ്റി. അവിടെ ഉള്ളു കാര്യം. അല്ലാതെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ സഭയിൽ ഈയിടെ ഒരു കൺവെൻഷൻ നടന്നു, ആരും വന്നില്ല. 10,000-40,000 രൂപ മുടക്കിന്നാരോട് പറയുന്നത് കേട്ടു. 40,000 രൂപ മുടക്കി കുറിയനൂര് ഒരു കൺവെൻഷൻ നടത്തിയിട്ട് ഞങ്ങളുടെ സഭയിൽ പുതുതായിട്ട് ആരും വന്നില്ല, ഒരാളും വന്നില്ല. അത് കുറിയനൂര് നടത്തിയുള്ള 40,000 രൂപ വേറെ ഒരിടത്തോടെ 400,000 രൂപ ഒക്കെ മുടക്കിയല്ലേ ഒരിടത്ത് കൺവെൻഷൻ നടത്തുന്നത്. എത്ര പേര് നിങ്ങളുടെ സഭയിൽ വന്നു? 40 രൂപ പോലും മുടക്കാതെ ഞങ്ങൾ നടത്തിയ കൺവെൻഷനിൽ 4 പേരെങ്കിലും വരുമായിരുന്നു. ഇപ്പൊ 40,000-400,000 മുടക്കിയിട്ട് എത്ര പേര് ദൈവരാജ്യത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? കൂലിയാണ് വിഷയം. കൂലിപ്രസംഗകരും കൂലിപ്പാട്ടുകാരും കൂലി എഴുത്തുകാരും കൂലി പാസ്റ്റർമാരും നമ്മുടെ അരങ്ങ് വാഴുകയാണ്. ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആരും ആലോചിക്കരുത് എന്തോ ഞാൻ അടച്ചെല്ലാരും ആക്ഷേപിച്ച് പറയണമെന്ന് പറയരുത്. പക്ഷേ എപ്പോഴും ഒരു പാട്ടുകാരനും ഒരു പ്രസംഗകനും ഒരു എഴുത്തുകാരനും ഒരു പാസ്റ്റർക്കും ഇന്ന് അയാൾക്ക് കിട്ടുന്ന കൂലിയെക്കുറിച്ച് ഒരു ചിന്തയെങ്കിലും ഉണ്ട്. അല്ലാതെ ആരും എങ്ങും ഒന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടി മാത്രമാണോ ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ കിട്ടുന്ന കൈമടക്കിനെ കുറിച്ചുള്ള ഒരു ചിന്തയോടെയാണ് ഇവിടെ ആള് സ്റ്റേജിൽ കയറുന്നത് തന്നെ. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം അത് കഴിയുമ്പോൾ ആരും തരാനില്ലല്ലോ. ഇവിടെ നമ്മൾ അമസ്യാവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ്, അമസ്യാവ് യുദ്ധം ചെയ്യാനായിട്ട് കൂലിക്കാരെ 100,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് അവൻ കൂലിക്കിറക്കി. കൂലിയാണ് ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ ഒരു ദൈവവിരുദ്ധ പ്രവൃത്തിയായിട്ട് വന്ന് ഭവിച്ചിരിക്കുന്നത് ഈ കൂലിയാണ്. ഇവരെല്ലാവരും മോശക്കാരൊന്നും അല്ലായിരുന്നു. ഞാൻ പലപ്പോഴും ഈ ബിലയാമിന്റെ ചരിത്രത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ബിലയാം എന്ന് പറയുന്നത് വളരെ എന്താ ഒന്നുമല്ലെങ്കിലും ദൈവത്തോട് വർത്തമാനം പറയുന്ന ഒരു പ്രവാചകനായിരുന്നല്ലോ. ദൈവത്തിന് അവനോട് എന്തുണ്ടായിരുന്നു? അവനോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ. നമ്മൾ സംഖ്യാപുസ്തകം അതിന്റെ 22 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യമാണ് ബിലയാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ബിലയാമിന്റെ നമുക്കറിയാവുന്നതുപോലെ ബാലാക്ക് എന്ത് ചെയ്യുന്നു? ബിലയാമിനെ വിളിച്ച് ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആളെ വിടുന്നു. എന്തുകൊണ്ടാണ് ബാലാക്ക് ബിലയാമിനെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി വിളിക്കാൻ ആളെ വിടുന്നത്? ബിലയാം പറഞ്ഞാൽ അച്ചട്ടായതുകൊണ്ടാണ്. ബിലയാം ഒരാളെ ശപിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ബിലയാം ഒരാളെ അനുഗ്രഹിച്ചാൽ അത് അവൻ്റെ തന്നെ പറയുന്നുണ്ട്, നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അതുകൊണ്ട് നീ വന്ന് എന്ത് ചെയ്യണം? ഈ ജനത്തെ ഒന്ന് ശപിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്നു ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ ബിലയാമിനെ വിളിക്കാൻ ആള് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രവാചകൻ എത്ര നല്ല പ്രവാചകനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വലിയ സമ്പത്തുമായിട്ട് വന്ന ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് മയങ്ങി താഴെ വീണൊന്നുമില്ല. ശരി, ഞാനിപ്പം വരാം, ഒന്ന് കുളിച്ചേച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാനൊന്നും പോയില്ല. അവൻ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്? എനിക്ക് അങ്ങനെ വിളിച്ചാൽ ഉടനെ വരാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പീൻ, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം. അതായത് അവൻ ഒരിക്കലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൻ എന്താ പറയുന്നത്? എന്നോട് ദൈവം പറയുന്ന പോലെ ഞാൻ ചെയ്തോളന്നാ പറയുന്നത്. ഇത്രയുമെങ്കിലും ഇന്നത്തെ പ്രവാചകന്മാർ ചെയ്യും നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം ഇവന് ദൈവമായിട്ട് അങ്ങനെ ബന്ധമുണ്ട്, ദൈവ വഴി വിട്ടു പോകാനുള്ള ആഗ്രഹം ഇവന് ഇല്ല. എന്നാൽ അവനെന്ത് ചെയ്യുന്നു? ദൈവം അവനോട് സംസാരിക്കുമ്പോൾ ദൈവം അവനോട് പറയുന്നു, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവം അവനോട് ബിലയാമിനോട്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അവൻ പിറ്റേ ദിവസം രാവിലെ ആളോട് പറഞ്ഞു, ഐ എം സോറി, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വരാൻ പറ്റത്തില്ല, കാര്യം ദൈവം എന്നെ അതിനനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ബാലാക്ക് എന്ത് ചെയ്യുന്നു? ബാലാക്ക് കൂടുതൽ മാന്യന്മാരായ ആളുകളെയും കൂടുതൽ ധനവുമായിട്ട് ഇവനെ ഇവന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് 27-ാം വാക്യത്തിൽ ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും, നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യും, വന്ന എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോറിന്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കുക, അന്ന് ഇവർ വന്നപ്പോൾ ബിലയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് എന്റെ ഗൃഹം നിറച്ച വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് എന്നെയോ ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ഇത്രയും പറയുന്ന ഒരു പ്രവാചകനെ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടോ? ബാലാക്ക് വന്ന് എന്റെ ഗൃഹം നിറച്ച്, എന്റെ വീട് നിറച്ച് വെള്ളിയും പൊന്നും കൂടെ കൊണ്ടുതന്നാലും യഹോവ പറയുന്നതല്ലാതെ ഒരക്ഷരം ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറെയോ കുറയോ പറയുകയില്ല എന്ന് പറഞ്ഞ ഈ ബിലയാം, ഇയാളെ നമുക്ക് എങ്ങനെയാ ഒരു ഒരു സെക്കൻഡ് ഗ്രേഡായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്? അത്രയ്ക്കും ദൈവ ബോധവും ദൈവത്തോട് അടുപ്പവും ഒക്കെ ഉള്ളൊരാളല്ലേ ബിലയാം?
ആണല്ലോ. എന്നിട്ടും നമ്മൾ കാണുന്നത് അവൻ പറയുന്നത് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ, ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന് ഞാൻ അറിയട്ടെ. എന്തിനാ? ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ മോനെ നീ അവരോട് പോകരുത്. പിന്നെ എന്തിനാ ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്? ബിലെയാം ശരിക്കും നടത്തുന്ന ഒരു പിടിച്ചു വെച്ചൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, നിനക്കറിയാമല്ലോ എന്റെ കുഞ്ഞുങ്ങളൊക്കെ, ഞാൻ ഈ നിന്നെ മാത്രം സേവിച്ച് നടക്കുന്നത് കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. അവരുടെ കല്യാണപ്രായമൊക്കെ ആയി. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു ഫോറിൻ ട്രിപ്പ് ഇതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല. എനിക്ക് പുറത്തോട്ട് ഒന്നും പോകാൻ പറ്റിയില്ല. അയാളാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചെന്ന് ഞാനൊന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയെന്നാ പറയുന്നത്. അയാള് 10 പ്രാവശ്യം അമേരിക്കയിൽ പോകുന്നതിനേക്കാളും കൂടുതൽ പൈസ എനിക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് പോക്കോട്ടെ കർത്താവേ. അവൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാ പോ. ഈ പലപ്പോഴും ദൈവം പറയുന്ന വാക്കുകൾ അതിന്റെ ടോൺ വ്യത്യാസമായിരിക്കും. അനുവാദം കിട്ടിയെന്ന് വെച്ച് എണീറ്റ് പോകരുത്. ചില പിള്ളേർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുമല്ലോ, പപ്പാ ഞാൻ കളിക്കാൻ പോക്കോട്ടെ, ഞാൻ കളിക്കാൻ പോക്കോട്ടെ എന്ന് 10 പ്രാവശ്യം ചോദിക്കും. പോടാ അവിടുന്ന് എന്ന് പറഞ്ഞാൽ ചെറുക്കം പറയും, ഓ കണ്ടോ പപ്പ അനുവദിച്ചെന്നാ പിന്നെ പോയേക്കാം. പക്ഷെ പോടാ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞത് എന്തുവാ? അനുവാദം കൊടുത്തതാണോ? അല്ല. ദൈവം അനുവദിച്ചിട്ട് പോകുന്നു എന്ന് നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ തോന്നാം. കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ലാതെ വേറെ ഒന്നും നീ പറയരുത്. പക്ഷെ ഇവൻ ഇങ്ങനെ നിർബന്ധം പിടിച്ചത് കൊണ്ട് ദൈവം അവനെ അവന്റെ വഴിക്ക് വിട്ടെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം. ദൈവഹിതം അന്വേഷിക്കുന്ന ആളുകളുടെ അടുത്ത് ദൈവം അവന്റെ ഹിതം വെളിപ്പെടുത്തും. ദൈവഹിതം അന്വേഷിക്കാതെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരടുത്ത് എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയും. പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, സംബഡി ഈസ് നീലിംഗ് ഡൗൺ ആൻഡ് പ്രേയിങ് ലോർഡ് ലെറ്റ് ദൈ വിൽ ബി ഡൺ. മുട്ടുകുത്തി കർത്താവിന് പറയാണ്, കരഞ്ഞു പറയാണ്, കർത്താവേ എനിക്ക് എന്റെ ഇഷ്ടമോ താല്പര്യങ്ങളോ ഒന്നുമില്ല, നിന്റെ ഇഷ്ടം നടന്നാൽ മതി. ലെറ്റ് ദൈ വിൽ ബി ഡൺ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. അവനവന്റെ ഹൃദയത്തിൽ നിന്ന് പറയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് അതല്ല, ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ഇഷ്ടം നടക്കണേ, കർത്താവേ ഇഷ്ടമെല്ലാം പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ഒടി കർത്താവ് പറയും, എന്നാ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. മറ്റേതങ്ങനല്ല, നമ്മൾ ദൈവത്തോട് പറയുകയാണ് എന്ത്, നിന്റെ ഇഷ്ടം പോലെ ആകണമേ. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് കർത്താവ് പറയും, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. നമ്മൾ കർത്താവിനോടാ പറയേണ്ടത് നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന്. അല്ലാതെ കർത്താവ് നമ്മളോട് നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഗതികേടാണ്. ഇവിടെ ബിലെയാം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഒടുവിൽ എന്താണ്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ പൂർണ്ണഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, പൂർണ്ണഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ അവന്റെ വാക്കുകൾക്ക് വേണ്ടി അവന്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ കൂലി കൊതിച്ചത് കൊണ്ടാണ്. കൂലിയുടെ പ്രവാചകൻ എന്നുള്ള നിലയിലാണ് നമ്മൾ അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നെഹെമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ശരിക്കും ബിലെയാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്ക് 13:2 അവിടെ പറയുന്നത്, ദേ ഹയേർഡ് ബാലാം എന്നുള്ള അവനെ കൂലിക്ക്. 2-ാമത്തെ വാക്യത്തിൽ അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരവേ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലെയാമിനെ കൂലിക്ക് വിളിച്ചെന്ന്. കൂലിക്ക് വിളിച്ചു. അതായത് ബിലെയാം പ്രവാചകനല്ലെന്നല്ല അവിടുത്തെ വിഷയം, നല്ല പ്രവാചകനല്ലെന്നും അല്ല വിഷയം, ദൈവനോട് സംസാരിക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പല പ്രവാചകന്മാർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം ബിലെയാമിന് ആരോടുണ്ടായിരുന്നു? ദൈവത്തോടുണ്ടായിരുന്നു. പക്ഷെ കൂലിക്ക് വിളിച്ചപ്പോൾ അവൻ പോയി. ഇന്നും കൂലിക്ക് നമുക്ക് പ്രവാചകന്മാരെ വിളിക്കാമല്ലോ. പ്രവാചകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവന് നൽകുന്ന ആലോചന അങ്ങോട്ട് ചെന്ന് പറയേണ്ടവനാണ്. അല്ലാതെ പ്രവാചകന്റെ പുറകെ നടന്ന് ആലോചന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആലോചന എന്നോട് തന്നെ പല പ്രവാചകന്മാരും, എനിക്ക് പ്രവാചകന്മാരെല്ലാം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്ന ജായ എന്നെ വിടത്തില്ല, പിന്നെ ഞാനൊരു ആലോചന അങ്ങ് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, എന്താണ്, എന്തോ മനുഷ്യരെ വിടത്തില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാന്, ഞാൻ പിന്നെ ഒരു ആലോചന അങ്ങ് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? എന്താ ആലോചന ഉണ്ടായിട്ടല്ല, പിന്നെ കാറെ വിളിച്ചോണ്ട് പോയി പറ ദൈവദാസനെ ആലോചന വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാട്ട് എന്ന് 12 പ്രാവശ്യം പറയുമ്പോ എന്നാ പിന്നെ എന്ത് പോകണ്ടേ? അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ആലോചന അങ്ങ് പറഞ്ഞു. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ശരിക്കും നമ്മൾ പണം വാങ്ങിക്കുന്നില്ലെന്നുള്ളതല്ല, നമ്മൾ ഹയേർഡാണ്. ഇന്ന് പ്രവാചകന്മാരുടെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അവര് ഹയേർഡ് ആയി പോവുകയാണ്. ഹയേർഡ്, കൂലിക്ക് വിളിച്ചതായ ഒരു സ്റ്റേജ് എന്നുള്ള നിലയിലാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. എന്നാല് അവൻ പറയുന്നുണ്ട്, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാന് മരിക്കട്ടെ. അതിപ്പോ എല്ലാ പ്രവാചകന്റെയും ആഗ്രഹമാണ്, ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കട്ടെ എന്ന്. ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കണമെങ്കിൽ ഭക്തന്മാർ ജീവിച്ചോലെ ജീവിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ മരിക്കാൻ നേരം പെട്ടെന്ന് ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കാനൊന്നും പറ്റത്തില്ല. ഇവൻ ഭക്തന്മാർ മരിക്കുന്നത് പോലെ അല്ല മരിക്കുന്നത്. നമ്മുടെ സംഖ്യാപുസ്തകം 31:8 വായിക്കുമ്പോഴത്തേക്ക് ഇവൻ വാൾ കൊണ്ട് കൊല്ലപ്പെടുകയാണ്. And he was not dying as a righteous person because he was not a righteous person. അത് നിങ്ങൾ ഗ്രഹിക്കണം. പിന്നെ ഈ കൂലി പ്രവാചകൻ ശപിച്ചാൽ
ചിലപ്പോൾ എല്ലാവർക്കും ഈ പ്രവാചകന്മാരെയൊക്കെ ഭയങ്കര പേടിയുണ്ടല്ലോ, അവർ ശപിച്ചാൽ വല്ലതും പറ്റുമെന്ന്. കൂലി പ്രവാചകൻ ശപിച്ചാൽ ഒന്നും പറ്റത്തില്ല. ആവർത്തന പുസ്തകം 23 അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ബിലയാം ശപിച്ചു, പക്ഷെ ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ആ ശാപത്തെ എന്താക്കി തീർത്തു, അനുഗ്രഹമാക്കി തീർത്തുന്നു. അതുകൊണ്ട് പ്രവാചകൻ ശപിച്ചാൽ ഉടനെ നമ്മൾ അങ്ങ് തകർന്നു പോകുന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഒരു പ്രവാചകനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അവൻ കൂലിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. പ്രവാചകൻ എന്ന് പറയുമ്പോഴത്തേക്ക് നോട്ട് ജസ്റ്റ് ഭാവി പറയുന്ന പ്രവാചകനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, കൺവെൻഷൻ പ്രസംഗിക്കുന്നവരും പാട്ടുപാടുന്നവരും എഴുത്തുകാരും പ്രവാചക ദൗത്യം ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും കൂലിക്കു വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ പ്രശ്നം കൂലിക്കു വേണ്ടിയാണ് ആളുകൾ ഇതിന്റെ പിന്നാലെ എല്ലാം പോകുന്നത് തന്നെ. ലാഭമുള്ള ഒരു ബിസിനസ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് 2 പത്രോസ് 2:15 പണം കൊതിച്ച് ബിലയാം എന്ത് ചെയ്യാണ്, സത്യത്തെ മറയ്ക്കുന്ന ഒരു ശീലം. അവന് ആകെപ്പാടെ എന്തേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഫൈനലി ഹി വാസ് ആഫ്റ്റർ മണി. അവൻ ഏറ്റവും ഒടുവിൽ എന്തിന്റെ പുറകെ പോയി, പണത്തിന്റെ പുറകെ പോയി. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബിലയാം തുടങ്ങിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ ഈ കാലഘട്ടവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. നമ്മുടെ ഇന്ന് നമ്മൾ പലപ്പോഴും പറയുമല്ലോ, പല ആളുകളും മോശക്കാരായി നമ്മൾ ചിത്രീകരിക്കുന്ന പല ആളുകളുടെയും പൂർവ്വചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവരാരും ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടെ എത്ര കഷ്ടവും സഹിച്ച് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും എന്താണ് ദൈവത്തെ മാത്രം പിൻപറ്റിക്കൊണ്ട് ജീവിച്ചവരായ ആളുകളാണ്. കാലങ്ങൾ കൊണ്ട് എന്തായിത്തീരുന്നു, ജീവിതം സ്വന്തം ഇഷ്ടത്തിനും പണത്തിനും പദവിക്കും വേണ്ടി മാറ്റിക്കൊടുക്കുന്നത്. അതായത് ഒരു ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ചാണെങ്കിലും ഒരു ഹ്യൂമൻ വേയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന നമ്മുടെ ഇമോഷൻസും നമ്മളുടെ മോഹങ്ങളും എല്ലാം ഒത്തിരി ഉണ്ട്. അത് ഒരു ശുശ്രൂഷകൻ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്തോ ഇത് അവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ചിലപ്പം തമാശയ്ക്ക് പണ്ട് പറയുമായിരുന്നു, 25 വരെയും നീ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നിനക്ക് ഹൃദയമില്ല. കാര്യം കഷ്ടപ്പെടുന്ന പാവം പിടിച്ചവനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ 25 നിനക്ക് അവരെ കുറിച്ചൊരു ചിന്തയില്ലാതെ ഇവിടുത്തെ ചൂഷണത്തെക്കുറിച്ചും ചൂഷക വർഗത്തെക്കുറിച്ചും ഒക്കെ നിനക്ക് ഒരു ചിന്തയില്ലാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഹൃദയമില്ല, നിനക്കൊരു എന്താ അവരെ കുറിച്ചൊരു ചിന്തയില്ലല്ലോ. 35 കഴിഞ്ഞിട്ടും നീ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നിനക്ക് തലയില്ലെന്ന് പറഞ്ഞു. അപ്പൊ 25 വരെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും പെട്ടെന്ന് വിപ്ലവാത്മകമായി തീരുമാനമെടുക്കുന്ന ഒരു സമയമാണ് അപ് ടു 25. അത് സുവിശേഷകരിലും ലീഡേഴ്സിനും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. 25 മുമ്പ് എല്ലാവരും കർത്താവിന് വേണ്ടി ചാകാൻ ആ ബൈബിൾ സ്കൂളിൽ പോയത്. ആരും ഒരുമാതിരിപ്പെട്ട ആരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവരും എവിടെ പോയി ഞാൻ നിനക്കായി ജീവൻ വെക്കണം എന്നൊക്കെ പാട്ടും പാടിക്കൊണ്ടാണ്, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സ് നൽകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ബൈബിൾ സ്കൂളിൽ ജോയിൻ ചെയ്തത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവൻ വെക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവരങ്ങ് മറന്നു. ക്രമേണ അവരെന്ത് ചെയ്യുന്നു, അവര് ഒരുപക്ഷെ ഈവൻ മിഷൻ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് കാണും. കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ആലോചിക്കുന്നതെന്നറിയാമോ, മിഷൻ വേണം, പ്രവർത്തനം വേണം, പക്ഷെ നമ്മുടെ കാര്യം കൂടെ നോക്കണം. കാര്യം നമ്മുടെ കാര്യം നോക്കുന്ന ഒത്തിരി പേരെ കണ്ടപ്പോൾ, അതായത് ഒരേ ബെഞ്ചിലിരുന്ന് ബൈബിൾ സ്കൂളിൽ പഠിച്ച അതിന് ഒരാള് സെൻട്രൽ പാസ്റ്ററും ഒരുത്തൻ കാശ്മീരി സുവിശേഷ വേലയും ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് ഇതൊക്കെ കാണുമ്പോഴാണ് ഇവർക്ക് എന്തുണ്ടാകുന്നത്, ഞാൻ കാണിച്ചത് അബദ്ധമായോ എന്നുള്ള ചിന്തയുണ്ടാകുന്നത്. സഭായോഗത്തിന് അമേരിക്കയിൽ നിന്ന് വന്ന മാത്തു കുട്ടിച്ചായൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സെമിട്രി പണിയാൻ വേണ്ടി അദ്ദേഹമാണ് മുഴുവൻ പൈസയും മുടക്കിയത്, സഭായോഗത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ സഭയെ പ്രബോധിപ്പിക്കാനായിട്ട് അവസാനത്തെ സമയം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അധികം പേർക്ക് സാക്ഷി പറയാൻ സമയമില്ല. പിന്നെ കാശ്മീരിൽ നിന്ന് വന്ന നമ്മുടെ തോമസ് കുട്ടി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു വാക്കിൽ തന്റെ സാക്ഷ്യമായി പ്രസ്താവിക്കും. ഇവൻ കാശ്മീരിലെ തണുപ്പിന്റെ പ്രശ്നങ്ങളും അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതും അവിടുത്തെ എന്താണ് തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതുമായ ഒരു നീളൻ ചരിത്രം പറയാൻ ആഗ്രഹിച്ച് വന്നപ്പോഴാണ് ഒരു വാക്കിൽ അമേരിക്കയിലെ അച്ചായന് അവസാനത്തെ മുഴുവൻ സമയവും.